ചോദ്യമൊന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം ഗിഫ്റ്റ് ടു മോണോത്ത് ഈസ്റ്റ് എന്ന പുസ്തകം രാജാറാം മോഹൻ റൈ രചിച്ചത് ഏത് ഭാഷയിലാണ് പേർഷ്യൻ പേർഷ്യൻ ഭാഷയിലാണ് ആധാർ കാർഡിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തതാരാണ് അതുൽ എസ് പാണ്ഡേ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളിയാണ് ഓഫ് ഫിയർ ഏത് നേതാവിൻ്റെ മരണശേഷമാണ് ഗാന്ധിജി കോൺഗ്രസിൻ്റെ അനിച്ഛേദ നേതാവായി ഉയർന്നത് ബാലഗംഗാധര തിലകൻ പത്തൊമ്പതാം ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ് പത്മശ്രീക്ക് അർഹനായ ആദ്യ അത്ലറ്റാണ് മിൽഖ സിംഗ് വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങളാണ് ചുവപ്പ് പച്ച പതിമൂന്നാമത് ഐ സി സി ലോകകപ്പിൻ്റെ ഗ്ലോബൽ അംബാസിഡർ സച്ചിൻ ടെൻഡുൽക്കറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് വി എസ് രമാദേവി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതം ഏതാണ് ഉത്തരം ഹിമാലയമാണ് മുംബൈയെയും നാസിക്കിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് താൽഗട്ട് കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് ഇന്ത്യയിലെ കടൽ തീരത്തിനടുത്തുള്ള ആദ്യ സ്റ്റീൽ പ്ലാന്റ് ആണ് വിശാഖപട്ടണം നാസിക് ഏഴ് നദിയുടെ തീരത്താണ് ഗോദാവരി ആരുടെ നേതൃത്വത്തിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ആണവറിയാക്റ്റർ ട്രോംബെയിൽ സ്ഥാപിതമായത് ഹോമിജെ ബാബ ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണം ചോട്ടനാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ടാൻലി റിസർവോയർ ഏത് നദിയിലാണ് കാവേരിയിലാണ് ഭാരതമാല പരിയോജന ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റോഡ് വികസനം ദേശീയ ഗാനത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയുടെ ശീർഷകമാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ അയാൾക്കെതിരായ തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് എന്ന് വ്യക്തമാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് രാഷ്ട്രപതി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പടയണി ഗാനമാണ് വന്ദേ മാതരം ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവത്കരിക്കുന്നതിന് കാരണമായ യു എൻ ഉടമ്പടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പാരീസ് ഉടമ്പടി ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഭരണഘടന നിർമ്മാണ സഭയിൽ ഏത് അനുച്ഛേദം അവതരിപ്പിക്കുമ്പോഴാണ് അംഗങ്ങൾ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് അനുച്ഛേദം പതിനേഴ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പത്താം ദിവസം ഏത് വനിതയാണ് സത്യാഗ്രഹ വേദിയിൽ പ്രസംഗിക്കുകയും കേരളത്തിന് ശേഷം നിരാഹാരം അനുഷ്ഠിക്കാനുള്ള തൻ്റെ സന്നദ്ധത അറിയിക്കുകയും ചെയ്തത് ആര്യപ്പള്ളം ഐക്യ കേരള പ്രമേയം പാസാക്കിയ ആദ്യത്തെ നാട്ടുരാജ്യ പ്രജാസമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് എൻ്റെ പത്രാധിപർ ഇല്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് വക്കം മൗലവിയാണ് കോഴിക്കോട് ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാനാണ് കേരളത്തിൽ വിസ്തീർണത്തിൽ രണ്ടാം സ്ഥാനമുള്ള ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് ജി വി രാജ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ ഋഷിമലപ്പുഴ പശുക്കിടാമേട് പുഴ രാമക്കൽ തേരിപ്പുഴ എന്നിവ ചേർന്ന് രൂപം കൊള്ളുന്ന ജലപ്രവാഹമാണ് അച്ഛൻ കോവിലാർ വാമനപുരം നദി ഏത് കായലിലാണ് പതിക്കുന്നത് അഞ്ചു തെങ്ങ് കായൽ കേരളത്തിലെ കന്യാക്കാട് കുന്നുകളുടെ അടിവാരത്തു നിന്ന് നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട മഴ കണ്ടെത്തിയതാർ ഫിലിപ്പ് ലേക്കാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടറാണ് ഗണപതി ശാസ്ത്രികൾ തിരുവിതാംകൂർ പത്മനാഭപുരത്തിനടുത്ത് മുഞ്ചിറയുള്ള മണലിക്കര മഠത്തിൽ നിന്ന് ബാസൻ സംസ്കൃതത്തിൽ രചിച്ച പതിനൊന്ന് നാടകങ്ങൾ ഒരുമിച്ച് പകർത്തി വെച്ച അപൂർവ താളിയോല ഗ്രന്ഥം കണ്ടെത്തിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തമാണ് ഉരുൾപൊട്ടൽ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപവൽക്കരിക്കാനാണ് ശുപാർശ ചെയ്യുന്നത് പതിനാറ് സംസ്ഥാനങ്ങളും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസാണ് ഏത് വൈശ്രോയുടെ കാലത്താണ് ഖദ്ദർ പാർട്ടി രൂപം കൊണ്ടത് ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ്റെ കാലത്താണ് എന്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഭഗത് സിംഗും ബി കെ ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഏപ്രിൽ എട്ടിന് ബോംബ് പറഞ്ഞത് പബ്ലിക് സേഫ്റ്റി ബിൽ പാസ്സാക്കുന്നതിന് എതിരെ പ്രതിഷേധിക്കാൻ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത് ജവഹർലാൽ നെഹ്റുവിനെയാണ് അമിതഭാരമില്ലാതെ പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഏത് വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ് യഷ്പാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ് ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മൗണ്ട് ബാച്ചൻ പ്രഭു വൈസ്രോയി ആയിരിക്കെ റിംഫോസ് കമ്മി റിഫോഴ്സ് റീഫോംസ് റീഫോം കമ്മീഷണറായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാണ് വി പി മേനോൺ റീഫോം കമ്മീഷനായിട്ട് നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാണ് വി പി മേനോൺ ഏത് കാലഘട്ടത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മാനവശേഷി വികസന മന്ത്രാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം രചിച്ചതാര് അഴകത്ത് പത്മനാഭക്കുറുപ്പാണ് ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല ആരുടേതാണ് ഈ വാക്കുകൾ രവീന്ദ്രനാഥ ടാഗോർ പഞ്ചപാണ്ഡവരുടെ പുനരവതാരം എന്ന് അനുയായികൾ വിശ്വസിക്കുന്ന അഞ്ച് ശിഷ്യന്മാർ ഉണ്ടായിരുന്നത് ഏത് നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമിയ്ക്ക് ആണ് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നത് ടി സുബ്രഹ്മണ്യ തിരുമുമ്പ് മലബാറിനും തിരുക്കൊച്ചിക്കും പ്രത്യേക കോൺഗ്രസ് കമ്മിറ്റികൾക്ക് രൂപം നൽകിക്കൊണ്ട് കെ പി സി സി വിഭജിപ്പിക്കപ്പെട്ട വർഷം മലബാറിനും തിരുക്കൊച്ചിക്കും പ്രത്യേക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപം നൽകിക്കൊണ്ട് കെ പി സി സി വിഭജിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അണുപ്രസരണം അളക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ സൂപ്പർ ഹാലജൻ എന്നറിയപ്പെടുന്നത് ഫ്ലോറിനാണ് മലേറിയയ്ക്ക് കാരണമായ ജീവി പ്ലാസ്മോഡിയം പട്ടിക ഒന്നും പട്ടിക രണ്ടും ചേരുമ്പടി ചേർക്കുക പ്രമേഹ ബോധവൽക്കരണം നീല നീലറിബ നീലവൃത്തം എയ്ഡ്സ് ബോധവൽക്കരണം ചുവന്ന റിബൺ മാനസികാരോഗ്യ ബോധവൽക്കരണം പച്ച റിബൺ സ്തനാർബുദ ബോധവൽക്കരണം പിങ്ക് റിബൺ വജ്രം മിനുക്കി മേന്മ കൂട്ടാൻ ഉപയോഗിക്കുന്ന വസ്തു വജ്രം തന്നെയാണ് ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലാണ് ഓക്സിജന്റെ സ്ഥാനം രണ്ടാം പീരീഡിൽ അന്നജത്തെ മൾട്രോസാക്കി മാറ്റുന്ന രാസാഗ്ഞിയാണ് തൈലിൻ കൊതുമു കൊതുകു മൂലം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് പന്നിപ്പനി ശരിയായ പ്രസ്താവനകൾ അതെല്ലാം എല്ലാ പ്രസ്താവനയും ശരിയാണ് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ഇതുമായി ബന്ധപ്പെട്ട തത്വമാണ് ബർണോളിസ് നിയമം ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസമാണ് പുനർഹിമായനം ഡിഫ്യൂഷൻ അടിസ്ഥാനമാക്കിയാണ് ഡയാലിസിസ് യന്ത്രം പ്രവർത്തിക്കുന്നത് ഹൈഡ്രജൻ ബോബിൻ്റെ അടിസ്ഥാന തത്വം ന്യൂക്ലിയർ ഫ്യൂഷനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഡൗൺ സിൻഡ്രോമിൻ്റെ മറ്റൊരു പേരാണ് മംഗോളിസം ചുവന്ന ജാല ലഭിക്കുന്നതിന് കരിമരുന്ന് പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് സ്ട്രോൺഷ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്കൃഷ്ട ലോഹങ്ങളിൽ ഉൾപ്പെടാത്തത് ചെമ്പാണ് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് സെവൻ ഡേ ഫീവർ എന്നറിയപ്പെടുന്നത് ലെപ്റ്റോഫ് പയറോസിസ് ആണ് എന്തിൻ്റെ അയരാണ് പെൻലാൻഡ് റൈറ്റ് പെൻലാൻഡൈറ്റ് നിക്കലിൻ്റെ അയരാണ് പെൻഡ് ലാൻഡൈറ്റ് പെൻലാൻഡൈറ്റ് ഒരേ തരം ധന്മാത്രകൾക്കിടയിലുള്ള ഫലമാണ് കോഹിഷ്യൻ ഒരേതരം ധന്മാത്രകൾക്കിടയിലുള്ള ബലമാണ് കൊഹിഷ്യൻ ഏതുവിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം കുരുമുളകിനെ ബാധിക്കുന്ന അസുഖമാണ് ദ്രുതവാട്ടം ഒരു പ്രാവശ്യം ഹൃദയം മേടിക്കുന്നതിനാവശ്യമായ സമയം സീറോ പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡാണ് സീറോ പോയിൻറ്റ് എയിറ്റ് സെക്കൻഡാണ് ഒരു പ്രാവശ്യം ഹൃദയം മിടിക്കാൻ ആവശ്യമായ സമയം